ചാണചടങ്ങ് ഒരിക്കൽ കൂടി എല്ലാ വിശിഷ്ട വ്യക്തികളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്കായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീമതി കൃഷ്ണേന്ദു. പ്ലീസ് ജോയിൻ. എല്ലാവർക്കും ഇരിക്കാം. താങ്ക് യു സോ മച്ച് ശ്രീമതി കൃഷ്ണേന്ദു ഫോർ ദ പ്രെയർ. അടുത്തതായിട്ട് ഈ വിതരണ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് എല്ലാവരെയും ഔദ്യോഗികമായി സ്വാഗതം ചെയ്തതിനായി സപ്ലൈകോ ജനറൽ മാനേജർ ശ്രീ സുരേഷ് ഷാജി IAS ബഹുമാനപൂർവം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പൊതുവിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധന തടയുന്നതിന് സപ്ലൈകോ വഹിക്കുന്ന പങ്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 13 സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ സബ്സിഡി ഇതര സാധനങ്ങളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും വിലക്കുറവിലൂടെയാണ് 1500 വരുന്ന സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ നൽകുന്നത്. നിലവിലെ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ പൊതുജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ നൽകാൻ സപ്ലൈകോ കഠിന പരിശ്രമം നടത്തുന്നുണ്ട്. സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത ഔട്ട്ലെറ്റുകളിൽ ഉറപ്പ് വരുത്തുന്നതിനാൽ ശ്രമങ്ങൾ സപ്ലൈകോ നടത്തി വരുന്നുണ്ട്. വിപണി അരിയുടെ വിലവർധന കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം സപ്ലൈകോ ശബരി കേ റൈസ് എന്ന ബ്രാൻഡിൽ വിലക്കുറവിൽ അരി വിതരണം ചെയ്യാനൊരുങ്ങുകയാണ്. നല്ല ഇനം അരി ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ ഡിപ്പോകളിലും സപ്ലൈകോ പർച്ചേസ് ഓർഡറുകൾ നൽകിയിട്ടുണ്ട്. ശബരി കേ റൈസ് ബ്രാൻഡിൽ തിരുവനന്തപുരം മേഖലയിൽ ജയ അരിയും കോട്ടയം എറണാകുളം മേഖലകളിൽ മട്ട അരിയും കോഴിക്കോട് മേഖലയിൽ കുറുവ അരിയുമാണ് വിതരണം ചെയ്യുക. ജയ അരി 29 നിരക്കിലും കുറുവ മട്ട അരി 30 നിരക്കിലുമാണ് വിതരണം ചെയ്യുക. ഒരു റേഷൻ കാർഡ് ഉടമയ്ക്ക് 5 അരിയാണ് ലഭ്യമാക്കുക. ശബരി കേ റൈസ് അരി വിതരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിലേക്ക് ഔപചാരികമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന അദ്ദേഹത്തെ ബഹുമാനപൂർവം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനും സപ്ലൈകോയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നതുമായ ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ GR അനിലിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശബരി കേ റൈസിൻ്റെ ആദ്യ വിൽപ്പന ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയാണ് നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിലെ മുഖ്യാതിഥിയായി ബഹുമാനപ്പെട്ട മേയർ ശ്രീമതി എസ് ആര്യ രാജേന്ദ്രനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മുഖ്യാതിഥിയായി ബഹുമാനപ്പെട്ട MLA ശ്രീ ആന്റണി രാജുവിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കാൻ ഈ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ശ്രീ PK രാജു, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പാളയം രാജൻ എന്നിവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സപ്ലൈകോയിലെയും സിവിൽ സപ്ലൈസ് വകുപ്പിലെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, മറ്റ് വിശിഷ്ട അതിഥികൾ തുടങ്ങി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി ശ്രീ GR അനിലവരുകളെ ക്ഷണിക്കുന്നു. ഉദ്ഘാടകൻ ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി, രീതിയിലുള്ള വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനായ ശ്രീ വി ശിവൻകുട്ടി, പ്രിയങ്കരനായ MLA മുൻ മന്ത്രി ശ്രീ ആന്റണി രാജു, നമ്മുടെ ബഹുമാനിയായ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ, വേദിയിലുള്ള ഡെപ്യൂട്ടി മേയർ ശ്രീ PK രാജു, ശ്രീ പാളയം രാജൻ ചെയർമാൻ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, സ്വാഗത പ്രാസംഗ്യൻ
ശബരി കേറൈസിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ദീർഘമായ വർത്തമാനത്തിലേക്കൊന്നും കടക്കുന്നില്ല. സപ്ലൈകോ എന്ന പൊതുമേഖലാ സ്ഥാപനം അത് 50 വർഷം അതിൻ്റെ പ്രവർത്തനം പിന്നിടാൻ പോവുകയാണ്. പല രൂപത്തിലുള്ള പ്രതിസന്ധികളെല്ലാം ഉണ്ടായപ്പോഴും ആ ഘട്ടങ്ങളിലെല്ലാം ഫലപ്രദമായ ഇടപെടലാണ് സപ്ലൈകോ നടത്തിയിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ കഴിയുന്ന തരത്തിൽ 13 സബ്സിഡി ഉൽപ്പന്നങ്ങൾ മാത്രമല്ല മറ്റുൽപ്പന്നങ്ങൾക്കുൾപ്പെടെ വില കുറച്ച് മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തുന്ന പ്രസ്ഥാനമാണ് സപ്ലൈകോ. ഈ പ്രയാസകരമായ ഘട്ടത്തിലും സപ്ലൈകോ 13 മുതൽ ഏപ്രിൽ 13 വരെ ഗോൾഡൻ ഓഫർ എന്ന പേരിൽ ഒരു ഡിസ്കൗണ്ട് സ്കീം പ്രഖ്യാപിക്കുകയുണ്ടായി. ഉഴുന്ന്, തൂരപ്പരിപ്പ്, വറ്റൽ മുളക്, കടുക്, ഗ്രീൻ പീസ്, വെള്ളക്കടല മുതലായവ 15 ഫ്രീ സെയിൽ ഇനങ്ങളുടെ വില നിലവിലുള്ള വിലയിൽ 15% മുതൽ 30% വരെ വില കുറച്ച് കൊടുക്കുകയാണ്. ഇതിനു പുറമെ ശബരി ഉൽപ്പന്നങ്ങൾക്കെല്ലാം 10 മുതൽ 20% വിലക്കുറവിൽ കൊടുക്കുകയാണ്. ഇങ്ങനെ ജനങ്ങൾക്ക് എല്ലാ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും മാർക്കറ്റിനേക്കാൾ വില കുറച്ച് കൊടുത്തുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനമാണ് സപ്ലൈകോ എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പൊതുവിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം കഴിഞ്ഞ 3 മാസക്കാലം സബ്സിഡി ഉൽപ്പന്നങ്ങൾ 13 വേണ്ടത്ര വിതരണം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വരികയുണ്ടായി. 3-4 2 ഉൽപ്പന്നങ്ങളായി ചുരുങ്ങുന്ന ഒരവസ്ഥ വരെ കേരളത്തിലെ മാർക്കറ്റിലുണ്ടായി. എന്നാൽ അത് വീണ്ടും മാറ്റിയെടുത്തുകൊണ്ട് ആ അവസ്ഥ മാറ്റിയെടുത്തുകൊണ്ട് പഴയതിനേക്കാൾ ശക്തമായി മാർക്കറ്റിൽ ഇടപെടാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിലേക്കാണ് സപ്ലൈകോ പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യപടിയായി നമുക്ക് ആവശ്യമായിട്ടുള്ള അരിയുടെ വിതരണത്തിൽ ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശബരി കേറൈസ് ഇന്ന് മുതൽ ആരംഭിക്കാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം, സപ്ലൈകോ കഴിഞ്ഞ 8 വർഷമായി 10 കിലോ അരി സബ്സിഡി നിരക്കിൽ ജനങ്ങൾക്ക് നൽകിയിരുന്നു. മാർക്കറ്റിൽ 50 രൂപയിലധികം വിലയുള്ള അത്തരം അരി വളരെ ന്യായവിലയ്ക്ക് ജനങ്ങൾക്ക് ആശ്വാസം പകരാനാണ് ഗവൺമെൻറ് ശ്രമിച്ചത്. ആ നിലയിലേക്ക് വീണ്ടും വരികയാണ്. ആ സൗകര്യങ്ങളിൽ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് സഹായം ഉണ്ടായിരുന്നു. FCI കാലാകാലങ്ങളിൽ 3 മാസത്തിലൊരിക്കൽ ഏലത്തിൽ കൊടുക്കുന്ന OMS സ്കീം അനുസരിച്ച് കൊടുക്കുന്ന അരി നമ്മൾ വാങ്ങി 23 രൂപ 24 രൂപയ്ക്ക് ഇവിടെ കൊടുത്തിരുന്നതാണ്. എന്നാൽ കേരളത്തെയും ഗവൺമെൻറ്റിനെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെയും അതിൽ ഒഴിവാക്കിയപ്പോൾ ആ സാധ്യത പൂർണ്ണമായി അടയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. എന്നുമാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് എടുത്ത നിലപാട് നിങ്ങളെല്ലാം വായിച്ചിട്ടുള്ളതാണ്. നമുക്ക് നൽകിയിരുന്ന ആ സൗകര്യം നാഫഡിലൂടെ, എന്നുമാത്രമല്ല ആ 24 രൂപയ്ക്ക് നമുക്ക് നൽകിയിരുന്ന അരി 18 രൂപ 59 പൈസ നിരക്കിൽ നാഫഡിന് കൊടുത്തുകൊണ്ട് ആ അരിയാണ് ഭാരത് റൈസ് എന്ന പേരിൽ കേരളത്തിൻ്റെ മാർക്കറ്റിൽ 29 രൂപയ്ക്ക് വാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയത്. അതും ഇതുമായി താരതമ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യവുമില്ല. ഇത് ഉച്ചഭക്ഷണത്തിന് വേണ്ടി ജനങ്ങൾക്ക് കേരളത്തിൻ്റെ ഓരോ മേഖലയ്ക്ക് അനുസൃതമായിട്ട് പ്രിയപ്പെട്ട ഇനമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5 കിലോ അരി ഈ ഇനത്തിൽ നൽകുന്നുണ്ട്. 5 കിലോ കൂടെ ജനങ്ങൾക്ക് ലഭ്യമാകാൻ കഴിയുന്ന തരത്തിലുള്ള മറ്റിനം അരി നമുക്ക് മാർക്കറ്റിൽ വളരെ വേഗത്തിൽ വരാനാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 10 കിലോയും ഒരു കാർഡ് ഉടമയ്ക്ക് ഉറപ്പു വരുത്താൻ കഴിയുന്ന പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇതുമാത്രമല്ല, ചെറുപയർ, ഉഴുന്ന്, വറ്റൽ മുളക് ഈ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം 13 ഉൽപ്പന്നങ്ങളും വരുന്ന 1-2 ആഴ്ചക്കുള്ളിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ സപ്ലൈകോയുടെ ഇടപെടലാണ് ഇന്നു മുതൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് എന്നുള്ള കാര്യം വളരെയേറെ സന്തോഷത്തോടുകൂടി ഞാൻ അറിയിച്ചുകൊണ്ട് ദീർഘമായ വർത്തമാനത്തിലേക്ക് കടന്നു പോകുന്നില്ല. തെറ്റിദ്ധാരണകളിൽ നിന്ന് ജനങ്ങൾ വസ്തുതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സപ്ലൈകോയെ സംരക്ഷിക്കാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എല്ലാ വിഭാഗീയമായിട്ടുള്ള കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് വരണമെന്നുകൂടി അഭ്യർത്ഥിച്ച് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. ഏറെ ബഹുമാന്യനും ആദരണീയനുമായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഈ തിരിച്ചുവരവിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ശബരി റൈസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഞാൻ
ഏറെ ബഹുമാനത്തോടെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ ചടങ്ങ് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനും അതിനുശേഷം ഉദ്ഘാടന പ്രസംഗത്തിനുമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം മറ്റെല്ലാ വിശിഷ്ട വ്യക്തികളും ജോയിൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സഹോദരി സഹോദരന്മാരെ, നിറഞ്ഞ സന്തോഷത്തോടെ കേരളത്തിൻ്റെ പൊതുവിതരണ രംഗത്തെ ബദൽ ഇടപെടലായ കെ റൈസിൻ്റെ വിതരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായും അറിയിക്കണം. ഇവിടെ LDF സർക്കാർ വിപണി ഇടപെടലുകളിലൂടെ ആശ്വാസം പകരുന്ന നടപടികൾ നിരവധിയാണ് സ്വീകരിച്ചു പോകുന്നത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ കമ്പോളത്തിൽ വലിയ തോതിൽ പല ബ്രാൻഡുകളോടും മത്സരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് സപ്ലൈകോ. സപ്ലൈകോ ബ്രാൻഡിങ് പ്രധാനമായി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ശബരി കെ റൈസ് എന്ന പ്രത്യേക ബ്രാൻഡിൽ ഈ അരിവിതരണം ആരംഭിക്കുന്നത്. ബ്രാൻഡ് ചെയ്യുന്ന 5 കിലോ അരി സപ്ലൈകോ വിതരണം ചെയ്യുമ്പോൾ സപ്ലൈകോ വിൽപ്പനശാലകൾ മുഖേന ബ്രാൻഡ് ചെയ്യാത്ത ബാക്കി 5 കിലോ അരിയും ലഭിക്കുമെന്ന പ്രത്യേകതയുണ്ട്. കമ്പോളത്തിൽ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭ്യമാക്കുന്നതിൽ ബ്രാൻഡിങ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞു, കിലോയ്ക്ക് 40 രൂപയോളം ചെലവഴിച്ചാണ് സംസ്ഥാന സർക്കാർ ഈ അരി വാങ്ങുന്നത്. അതിൽ മട്ടയുണ്ട്, ജയുണ്ട്, കുറുവയുണ്ട്. ജനങ്ങൾക്ക് 40 രൂപയോളം ചെലവഴിച്ച് വാങ്ങുന്ന അരി ജനങ്ങൾക്ക് നൽകുന്നത് 29-30 രൂപക്കാണ്. അതായത് ഓരോ കിലോയ്ക്കും 10 രൂപ മുതൽ 11 രൂപ വരെ ഇതിനകത്ത് തന്നെ ഒരു സബ്സിഡി വരുന്നുണ്ട്. അങ്ങനെയാണ് ഫലപ്രദമായ വിപണി ഇടപെടൽ ഉറപ്പുവരുന്നത്. നമ്മുടെ രാജ്യത്ത് കേരളത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത സുഗന്ധവ്യഞ്ജനങ്ങൾ വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനം നമ്മുടെ നാടാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായത്ര ഭക്ഷ്യധാന്യം ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാറില്ല.
നമ്മുടെ ഭൂപ്രകൃതിയും എല്ലാം അതിന് ഇടയാക്കിയിട്ടുള്ളതാണ്. പക്ഷേ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതിയിലൂടെ രാജ്യത്തിന് വലിയ തോതിൽ വിദേശ നാണ്യം നേടിക്കൊടുക്കുന്നൊരു സംസ്ഥാനമെന്ന നിലക്ക് സംസ്ഥാനത്തിന് ഭക്ഷ്യധാന്യം കുറവുണ്ടെങ്കിലും ആ കുറവ് ഞങ്ങൾ നികത്തും എന്ന വാഗ്ദത്തമാണ് നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിന് നൽകിയിരുന്നത്. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു വാഗ്ദത്തവും പാലിക്കാൻ തയ്യാറല്ല എന്നതാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നില. അതിൻ്റെ ഭാഗമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പരിമിതമായ ഭക്ഷ്യധാന്യ വീതം പോലും വെട്ടിക്കുറക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കുന്നതിന് മുൻപ് നമ്മുടെ സംസ്ഥാനത്തിന് 1625,000 മെട്രിക് ടൺ ഭക്ഷ്യധാന്യം ലഭിച്ചിരുന്നു. പക്ഷേ ഈ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കിയതോടെ നമ്മുടെ വിഹിതം കുറയുകയാണ് ചെയ്തത്. 1625,000 നിന്ന് 1425,000 മെട്രിക് ടണ്ണായി കുറഞ്ഞു. 200,000 ടണ്ണിൻ്റെ കുറവ് സംസ്ഥാനത്തിന് സംഭവിച്ചു. അപ്പോൾ ഈ ഇത് നമ്മുടെ 1425,000 മെട്രിക് ടണ്ണിൽ 1,026,000 മെട്രിക് ടൺ മുൻഗണനാ വിഭാഗത്തിനാണ് അനുവദിക്കുന്നത്. ആ മുൻഗണനാ വിഭാഗം കേരളത്തിൽ 43% വരും. അതിന് പുറമേ സംസ്ഥാനത്തിനുള്ള ഒരു മാസത്തെ അരിയുടെ ടൈഡോവർ വിഹിതം അത് 33,294 മെട്രിക് ടണ്ണാണ്. ഈ 33,294 മെട്രിക് ടണ്ണാണ് 57% വരുന്ന മുൻഗണനേതര വിഭാഗത്തിന് നൽകേണ്ടത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, വളരെ പരിമിതമായ തോതിൽ പോലും അരി നൽകുന്നതിന് പര്യാപ്തമല്ല ഈ 33,294 മെട്രിക് ടണ്ണെന്ന്. ഈ പ്രതിമാസ സീലിംഗ് 33,294 മെട്രിക് ടൺ എന്ന ആ സീലിംഗ് നമ്മുടെ നാട്ടിൽ പ്രത്യേക ഉത്സവങ്ങൾ, ദുരന്തങ്ങൾ ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ കാർഡ് ഉടമകൾക്ക് കൂടുതൽ അരി നൽകേണ്ട സാഹചര്യമുണ്ടാകും. പക്ഷേ ആ അരി നൽകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കുകയാണ് ഈ സീലിംഗ് ഉണ്ട്. 33,294 മെട്രിക് ടണ്ണെ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇത്തരമൊരു സാഹചര്യം വന്നപ്പോഴാണ് അത് മറികടക്കാൻ സംസ്ഥാനം മറ്റൊരു വഴി നേരത്തെ സ്വീകരിച്ചിരുന്നു. അത് FCI വഴി നടത്തുന്ന ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമാണ്. അപ്പം അതിൽ പങ്കെടുത്തുകൊണ്ട് സപ്ലൈകോ 29 രൂപ നിരക്കിൽ അരി വാങ്ങുമായിരുന്നു. ആ അരിയാണ് 23-24 രൂപ നിരക്കിൽ നേരത്തെ വിതരണം ചെയ്തിരുന്നത്. അത് സംസ്ഥാനത്ത് അരിവില പിടിച്ചു നിർത്തതിന് വലിയ തോതിൽ സഹായകമായി ഒന്നായിരുന്നു.
ഇത് ഫലപ്രദമായ മാർക്കറ്റിലുള്ള ഇടപെടലായിട്ടാണ് വന്നത്. ഇപ്പോൾ അതും തടഞ്ഞിരിക്കുക. കേന്ദ്ര സർക്കാർ ആ മാർക്കറ്റ് ഇടപെടൽ പോലും തടയാനാണ് ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞ OMS സ്കീം അനുസരിച്ചുള്ള ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത നിബന്ധനകൾ കേന്ദ്ര സർക്കാർ വെച്ചിരിക്കുക. ഇത് ഒരു ഫെഡറൽ സമ്പ്രദായം അംഗീകരിച്ച രാജ്യത്തിന് തീർത്തും യോജ്യമല്ലാത്ത നടപടിയാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിന് തങ്ങൾ തോന്നിയത് ചെയ്യും എന്ന ഒരു മനോഭാവമുണ്ട് എന്നുള്ളതിൻ്റെ ഭാഗമായി ഈ ഫെഡറൽ രീതികളൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടനയ്ക്ക് നിരക്കാത്ത നടപടികൾ എല്ലാ മേഖലയിലും സ്വീകരിച്ചു പോവുകയാണ്. നമ്മൾ സപ്ലൈകോ മുഖേന 24 രൂപ നിരക്കിലും കേരളത്തിലെ റേഷൻ കടകളിൽ 10 രൂപ 90 പൈസ നിരക്കിലും നൽകി വന്നിരുന്ന അരിയാണ് ഇപ്പോൾ ഭാരത് റൈസ് എന്ന പേരിൽ 29 രൂപ നിരക്ക് നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ വിപണിയിലിറക്കിയിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് അരി വാങ്ങുന്നത് 18 രൂപ 59 പൈസ നിരക്കിലാണ്. 18 രൂപ 59 പൈസ നിരക്കിൽ വാങ്ങിയ അരിയാണ് 29 രൂപ നിരക്ക് നിശ്ചയിച്ചുകൊണ്ട് വിൽക്കുന്നത്. അതായത് 10 രൂപ 41 പൈസ വർദ്ധിപ്പിച്ചാണ് ഈ ഭാരത് അരി എന്ന് പറയുന്ന അരി വിൽക്കാൻ തയ്യാറാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കെയർ റൈസ് സംസ്ഥാന സർക്കാർ ലഭ്യമാക്കുന്നത് 11 രൂപയോളം സബ്സിഡി നൽകിക്കൊണ്ടാണ്. ഇവിടെ എന്തിനാണ് സംസ്ഥാന സർക്കാരിന് നേരത്തെയുള്ള തോതിൽ അരി വാങ്ങാനുള്ള അനുമതി ഫലത്തിൽ നിഷേധിക്കുന്ന നടപടിയെടുത്തത്? എന്താണ് നേരിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഇത്തരമൊരു അരി വിതരണം ഏറ്റെടുത്തതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം? നാട്ടുകാർക്ക് ഈ രീതിയിൽ കൂടുതൽ വില വാങ്ങിക്കൊണ്ടല്ലേ 10 രൂപ 41 പൈസ വിൽക്കുന്ന അരിയുടെ മേലെ കൂടുതലായി എടുത്തുകൊണ്ടല്ലേ കേന്ദ്ര സർക്കാർ ഇത് വിതരണം ചെയ്യുന്നത്? അപ്പോൾ കൃത്യമായ ലാഭേച്ഛയല്ലേ കേന്ദ്ര സർക്കാരിനെ നയിച്ചിട്ടുള്ളത്? ഇവിടെ ലാഭേച്ഛയും കൂട്ടത്തിൽ കുറച്ച് രാഷ്ട്രീയ ലാഭവും, അതിനുവേണ്ടിയാണ് ഇത്തരത്തിലൊരു തീർത്തും തെറ്റായ നടപടി
കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മുടെ സംസ്ഥാനം പൊതുജനക്ഷേമം മുൻനിർത്തിയാണ് കെ റൈസ് ഇവിടെ 11 രൂപയോളം സബ്സിഡി നൽകിക്കൊണ്ട് വിതരണം ചെയ്യുന്നത്. രണ്ട് സർക്കാരുകളുടെ സമീപനത്തിലുണ്ടാകുന്ന വ്യത്യാസമാണ് നാം കാണേണ്ടത്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ സമീപനം കേരളത്തിന് പുത്തരിയല്ല. നമ്മൾ നേരത്തെയും കഴിക്കുന്ന ഭക്ഷണം മുടക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യം തിരിച്ചറിഞ്ഞവരാണ്. പ്രളയകാലത്ത് ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായി നൽകിയ അരിക്ക് പോലും പണം പിടിച്ചു പറിച്ച ചരിത്രമാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. എന്നിട്ടും അരിശം തീരാത്തതുപോലെയാണ് നമ്മുടെ സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതി പോലും മുടക്കാൻ തയ്യാറാകുന്ന നടപടികൾ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ നടത്തിയവരിൽ നിന്ന് ഇത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ടാകുന്നതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കൂടുതൽ കാര്യങ്ങൾ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല. നമ്മൾ കേരളത്തിൽ രാജ്യത്തിനാകെ മാതൃകയായ പൊതുവിതരണ സമ്പ്രദായമാണ് നേരത്തെ മുതൽ സ്വീകരിച്ചു വരുന്നത്. അത് കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സമീപനമാണ് സംസ്ഥാനം തുറന്നു വരുന്നത്. ഇപ്പോൾ വിവിധ രീതിയിൽ പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ് സംസ്ഥാനം സ്വീകരിച്ചു പോകുന്നത്. നാം ഏറ്റവുമധികം പ്രയാസം അനുഭവിച്ച ഘട്ടം നമ്മുടെ കോവിഡ് മഹാമാരിയുടെ ഘട്ടം. ആ ഘട്ടത്തിൽ നല്ല രീതിയിൽ സംസ്ഥാനം ഇടപെട്ടു എന്നുള്ളതാണ് പൊതുവെ നാടിൻ്റെയും രാജ്യത്തിൻ്റെയും അനുഭവം. ആ ഘട്ടത്തിൽ പലയിടത്തും പലർക്കും പട്ടിണി കിടക്കേണ്ടി വന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ആരും പട്ടിണി കിടക്കരുത് എന്ന നിർബന്ധത്തോടെ തന്നെയുള്ള ഇടപെടൽ ഇവിടെ നടത്താൻ നമുക്ക് കഴിയും. അതിൻ്റെ ഭാഗമായി ജനകീയ ഹോട്ടലുകൾ, സാമൂഹിക അടുക്കളകൾ, എല്ലാ വീടുകളിലും റേഷൻ കടകൾ വഴി തന്നെ ഭക്ഷ്യക്കിറ്റുകൾ, ഭക്ഷ്യധാന്യങ്ങളുടെ കിറ്റുകൾ, ഇങ്ങനെയെല്ലാമുള്ള നടപടികൾ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് നമുക്ക് നടത്താൻ കഴിഞ്ഞത്. നമ്മുടെ കേരളത്തിലെ ആദിവാസി ഊരുകളിലും ലേബർ സെറ്റിൽമെൻറ്റുകളിലും മൊബൈൽ റേഷൻ ഷോപ്പുകൾ വഴി ഭക്ഷ്യധാന്യം എത്തിക്കുന്ന നടപടികൾ നാം സ്വീകരിച്ചു. ഇതിനു പുറമെ നാം ഒരു നടപടി എടുത്തു. 4 തരം റേഷൻ കാർഡാണിപ്പോൾ. നമ്മളിവിടെ 5-ാമതൊരു
റേഷൻ കാർഡും എടുത്തു, റേഷൻ കാർഡ് വിതരണം ചെയ്തു. അഗതി മന്ദിരങ്ങൾ, അനാഥാലയങ്ങൾ, കന്യാശ്രീ മഠങ്ങൾ, വൃദ്ധസദനങ്ങൾ, ആശ്രമങ്ങൾ, ഇവയിലെല്ലാമുള്ള അന്തേവാസികൾക്ക് റേഷൻ ഉറപ്പാക്കുന്നതിനാണ് അഞ്ചാമതൊരു റേഷൻ കാർഡ് ഏർപ്പെടുത്തിയത്. അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കായി റേഷൻ കാർഡുകൾ നൽകുകയുണ്ടായി. നമ്മുടെ നാട്ടിൽ വീടില്ലാതെ ആരെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ അവർക്കും രേഖകൾ ലഭിക്കാതെ വാടക വീടുകളിൽ കഴിയുന്നവർക്കും റേഷൻ കാർഡ് നൽകുന്നതിനുള്ള നടപടികൾ നാം സ്വീകരിച്ചു. ഇതിൻ്റെയെല്ലാം ഫലമായി റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യധാന്യങ്ങളുടെ വിലയിനത്തിൽ പ്രതിവർഷം 336 കോടി രൂപ നമ്മുടെ സംസ്ഥാനം ചെലവിടുന്നുണ്ട്. റേഷൻ വ്യാപാരി കമ്മീഷൻ ഇനത്തിൽ പ്രതിവർഷം 324 കോടി രൂപയാണ് ചെലവിടുന്നത്. ഗതാഗത കൈകാര്യ ചെലവ്, ഗോഡൗൺ വാടക, ജീവനക്കാർക്കുള്ള ശമ്പളം, മറ്റനുബന്ധ ചെലവുകൾ, ഇതിനെല്ലാമായി പ്രതിവർഷം 254 കോടി രൂപ നാം ചെലവിടുന്നത്. ഇതെല്ലാം സംസ്ഥാന സർക്കാർ ചെലവിടുന്നതാണ്. സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ ഒരു വർഷം 914 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത് കേവലം 86 കോടി രൂപ മാത്രമാണ്. 914-ൽ 86. അപ്പോൾ റേഷൻ വിതരണത്തിൻ്റെ രംഗത്ത് ഫലപ്രദമായി സംസ്ഥാനം ഇടപെടുന്നതിൻ്റെ ദൃഷ്ടാന്തമായിട്ടാണ് ഇത് കാണാൻ സാധിക്കുക. പക്ഷേ ഈ പദ്ധതി ആകെ തങ്ങളുടെ എന്തോ ഒരു സ്വകാര്യ പരിപാടിയാണ് എന്ന മട്ടിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇതിൽ മാത്രമല്ല, ലൈഫ് മിഷൻ, പെൻഷൻ വിതരണം, പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ, ഇവയിലെല്ലാം നാമമാത്രമായ സഹായമാണ് കേന്ദ്ര സർക്കാരിൻ്റേതായുള്ളത്. അപ്പോൾ അവിടെയെല്ലാം ബ്രാൻഡിങ് കൊണ്ടുവരാനാണ് അതിനാവശ്യമായ കേന്ദ്ര സർക്കാരിൻ്റെ ലോഗോ പതിപ്പിക്കുക, പിന്നെ സെൽഫി പോയിൻ്റ് ഉണ്ടാവുക, ഇങ്ങനെയെല്ലാമുള്ള നിർദ്ദേശങ്ങളാണ് കേന്ദ്രത്തിൽ നിന്ന് വരുന്നത്. ഇവിടെ ലൈഫ് മിഷൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് 400,000 വീടുകളുടെ പൂർത്തീകരണത്തിലേക്കാണ് നാം അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരു വീട്ടിൻ്റെ മുന്നിലും ഒരു തരത്തിലുള്ള അടയാള വാക്കുകളും വെച്ചിട്ടില്ല. ആ വീട് അവിടെ താമസിക്കുന്നവരുടെ സ്വന്തമായ വീടാണ്. അതെന്തോ ദാനം നൽകിയൊരു വീടാണ് എന്ന് ആ വീട്ടുകാരൻ ചെന്ന് കയറുമ്പോൾ, വീട്ടിലെ അംഗങ്ങൾ ചെന്ന് കയറുമ്പോൾ കാണത്തക്ക രീതിയിലുള്ള ഒരു അടയാളവും സംസ്ഥാന സർക്കാർ അവിടെ വെച്ചിട്ടില്ല. അങ്ങനെ വെക്കുന്നത് അവിടെ താമസിക്കുന്നവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യലാകും എന്നാണ് സർക്കാർ കാണുന്നത്. ഇപ്പോൾ അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ ലോഗോ വെക്കണം
എന്നൊരു നിർദ്ദേശം വന്നു. അത് കഴിയില്ല എന്ന് ഉറച്ച സ്വരത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ അറിയിച്ചു. കാരണം അവിടെ താമസിക്കുന്ന ആളുകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയാകും അത്. അതിന് കൂട്ടുനിൽക്കാൻ സംസ്ഥാന സർക്കാരിന് പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് അത് ഇവിടെ പറ്റില്ല എന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഭക്ഷണം, ആരോഗ്യം, പാർപ്പിടം ഇതെല്ലാം ജനങ്ങളുടെ അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല. ഇതെല്ലാം ഉറപ്പുവരുത്തൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഏതൊരു സർക്കാരിൻ്റെയും ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ അവയുടെ പേരിൽ ജനങ്ങളുടെ മാനത്തിന് വില കൽപ്പിക്കാനോ വില കുറഞ്ഞ പബ്ലിസിറ്റി സ്റ്റണ്ടുകൾ നടത്താനോ പാടില്ലാത്തതാണ്, അതനുവദിക്കാനുമാവില്ല. ഇവിടെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടുകൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. നമ്മുടെ ക്ഷേമ വികസന പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിനെ പിന്നോട്ടടിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ ബോധപൂർവം നടത്തുന്നത്. അർഹതപ്പെട്ടതുപോലും നിഷേധിക്കുന്ന നില കേന്ദ്ര സർക്കാർ തുറന്നു വരികയാണ്. ആ ഒരു ഘട്ടത്തിലും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഒരൊറ്റ ക്ഷേമ വികസന പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകില്ല എന്നതാണ് ഈ ഘട്ടത്തിലും ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ നിലപാടിൻ്റെ ദൃഷ്ടാന്തമാണ് ശബരി കെ റൈസ്. ശബരി കെ റൈസിൻ്റെ വിതരണോദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. താങ്ക് യു സർ. അടുത്തതായി ആദ്യ വിൽപ്പന ചടങ്ങുകളിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. ആദ്യ വിൽപ്പന നിർവഹിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവരുകളെ ക്ഷണിക്കുന്നു. ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീമതി മീനാക്ഷി. നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ ശ്രീമതി മീനാക്ഷിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അതോടൊപ്പം തന്നെ ആദ്യ വിൽപ്പന ചടങ്ങുകളുടെ ഭാഗമാകാനായിട്ട് വേദിയിലേക്ക് എത്തിയിരിക്കുന്നത് ശ്രീമതി മീനാക്ഷിയാണ്. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീമതി ശ്രീജ. ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങുന്നതിനായി സന്തോഷപൂർവ്വം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ശ്രീമതി ശ്രീജ. അടുത്തതായി ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീമതി ഇരവസരത്തിൽ നമ്മളോട് സംസാരിക്കുവാനായി ആദരപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി. ഓവർ ടു യു സർ. ഏറ്റവും ആരാധ്യനായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ആന്റണി രാജു, തിരുവനന്തപുരം മേയർ, മറ്റ് ബഹുമാനരായ സുഹൃത്തുക്കളെ, കേരളീയ ശബരി ബ്രാൻഡ് പൊതുവിതരണ രംഗത്ത് കേരളത്തിൻ്റെ ഒരു ബദൽ ആണെന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓപ്പൺ മാർക്കറ്റിൽ 53 രൂപ 54 രൂപ ഉള്ള സ്ഥാനത്താണ് ഇവിടെ ശബരി
കെ റൈസ് 29-30 രൂപയ്ക്ക് വിതരണം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ എല്ലാ രംഗത്തും കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയാണ്. അത് സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിനായിരുന്നാലും ആരോഗ്യരംഗത്തായിരുന്നാലും മറ്റ് ന്യായമായി സംസ്ഥാനത്ത് ലഭിക്കേണ്ട സാമ്പത്തിക സഹായത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും കേന്ദ്ര ഗവൺമെൻറ് എല്ലാ നിലയിലുള്ള ഫെഡറൽ തത്വങ്ങളെയും ലംഘിച്ചുകൊണ്ട് കേരളത്തെ അവഗണിക്കുന്ന നയമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ജനാധിപത്യ സംവിധാനത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഒരു സമരം നടത്തുന്നതിന് വേണ്ടി തയ്യാറായി MLA മാരുടെ നേതൃത്വത്തിൽ. അതിനുശേഷം അതിനും പരിഹാരം കണ്ടില്ലാത്ത അവസ്ഥയിലാണ് സുപ്രീംകോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. സുപ്രീംകോടതി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറിന് ആവശ്യമായ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഒരു കാര്യം ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി, കേന്ദ്ര ഗവൺമെൻറ് എന്തു തന്നെ നിലപാട് സ്വീകരിച്ചാലും കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയും അത് ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. എല്ലാ രംഗത്തും കാര്യമായ വികസന നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ സപ്ലൈകോയുടെ നേതൃത്വത്തിൽ നേരത്തെ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീ ജി ആർ ആനന്ദ് സൂചിപ്പിച്ചതുപോലെ നല്ല നിലയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ടീമിനോടും അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരോടും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആദ്യ വിൽപ്പന നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ആദ്യ വിൽപ്പന ചില വ്യക്തികൾ കൂടെ നൽകാനുണ്ട്, അതുകൊണ്ട് ദയവായിട്ട് അതിൻ്റെയും കൂടെ ഭാഗമാകണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അടുത്തതായിട്ട് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങുന്നതിനായി വളരെ സന്തോഷപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുന്നു ശ്രീമതി പ്രഭ. ശ്രീമതി പ്രഭ, ആദ്യ വിൽപ്പന ചടങ്ങുകൾ 2-3 വ്യക്തിത്വങ്ങൾ കൂടി നൽകാനായിട്ടുണ്ട്. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീമതി ഇന്ദിര. ശ്രീമതി ഇന്ദിര, അതിനുശേഷം വേദിയിലേക്ക് ജോയിൻ ചെയ്യേണ്ടത് ശ്രീമതി രജനി. ശ്രീമതി രജനിയെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ശ്രീമതി അമൃത. യേസ്, ആദ്യ വിൽപ്പന ചടങ്ങുകൾക്ക് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു എങ്കിലും മറ്റ് ചില വ്യക്തിത്വങ്ങൾ കൂടി നൽകാനായിട്ടുള്ളത് കൊണ്ടായിരുന്നു ആ ചടങ്ങ് മനോഹരമായിട്ട് തന്നെ പൂർത്തിയായിരിക്കുകയാണ്. അടുത്തതായിട്ട് ആശംസാ വാക്കുകളിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് വളരെ സന്തോഷപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ശ്രീ PK രാജു അവരുകൾ. ഓവർ ടു യു സർ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, കേരളത്തിൻ്റെ പ്രിയങ്കരനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ ബഹുമാനീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി, ശ്രീമാൻ ആന്റണി രാജു തിരുവനന്തപുരം MLA, ആരാധ്യയായ മേയർ, ക്ഷേമ അപ്പീൽ സൈനിക കമ്മിറ്റി ചെയർമാൻ പ്രിയ സുഹൃത്തുകൂടിയായിട്ടുള്ള ശ്രീ പാളയം രാജൻ, സഹോദരി സഹോദരന്മാരെ, ശബരി ഉൽപ്പന്നങ്ങൾ കേരളത്തിൻ്റെ തനതായ രുചിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷ്യ ഉൽപ്പന്നമാണ്. കേരളത്തിൻ്റെ 3.5 കോടി ജനങ്ങൾക്ക് അത്താണിയായിട്ടുള്ള പൊതുമേഖല സ്ഥാപനമാണ് നമ്മുടെ സിവിൽ സപ്ലൈസ് ആയിട്ടുള്ള ഈ പൊതുമേഖല സ്ഥാപനം.
ദീർഘകാലം പാരമ്പര്യമുള്ള ഈ പൊതുമേഖലാ സ്ഥാപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ മാത്രമാണ് ഉണർന്ന് പ്രവർത്തിക്കുന്നത്. അതിനെപ്പറ്റിയെല്ലാം ചുരുക്കവാക്കുകളിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും പക്ഷേ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും ഒക്കെ സംസാരിച്ചതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഞാനൊന്നും കടക്കത്തില്ല. ഏതായാലും കേരളത്തിലെ ജനങ്ങൾക്ക് സബ്സിഡി ഇനത്തിൽ കെയർ റൈസ് ശബരി ബ്രാൻഡ് അരി ഇവിടെ വിതരണം നടത്തുവാൻ നമുക്ക് സാധിച്ചു. കേരളത്തിൻ്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈ വകുപ്പ് മന്ത്രിയെയും അതുപോലെ അതിലെ ജീവനക്കാരെല്ലാവരെയും ഈ സർക്കാരിനെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നടത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. അടുത്തതായി ആശംസകൾ നേരുന്നതിനായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പാളയം രാജനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനും ബഹുമാനനുമായ യോഗാധ്യക്ഷൻ, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ അവർകൾ, വേദിയിലും സദസ്സിലും ഉള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, പൊതുവിതരണ രംഗത്ത് കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ടും സപ്ലൈകോയിലൂടെ വിവിധ ഇനം സബ്സിഡി ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് ഭക്ഷ്യ വിതരണ രംഗത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് ധാരാളമായിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുക്കുന്നതിൻ്റെ കൂടെയാണ് ശബരി ബ്രാൻഡിൽ അരി വിപണിയിലെത്തുന്നത്. സാധാരണക്കാർക്ക് സപ്ലൈകോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സബ്സിഡി നിരക്കിൽ നാം ഉച്ചഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന അരി എല്ലാ ഷോപ്പുകളിലും നാളെ മുതൽ കിട്ടുകയാണ്. പരമാവധി കേരളത്തിൻ്റെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് ഉപകരിക്കുന്ന തരത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ശബരി കെയർ റൈസ് വിതരണ ഉദ്ഘാടനത്തിന് ഏകദേശം അവസാന നിമിഷത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അടുത്തതായി ചടങ്ങിൽ നന്ദി അറിയിക്കുന്നതിനായിട്ട് സപ്ലൈകോ തിരുവനന്തപുരം മേഖലാ മാനേജർ ശ്രീമതി ജലജ ജി എസ് റാണിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം.